സർപ്രൈസ്. ഇതെപ്പോഴെന്ന് ഗൾഫിന്ന്? അത് ശരി, അതാ കേൾ. ഓ, തുറക്കാം, ഇറങ്ങാം. ഇത് ഇതെന്താ? ഇതൊന്നുമില്ലേ? ഇതെന്താ? ഇതുപോലെ ചിക്കിട്ടല്ലേ. എന്താടോ നമ്മളെ അപമാനിക്കുന്നേ? ഇതെന്താ ടീഷർട്ടാ? മാക്സി ആവുന്നുണ്ടടാ. നമ്മക്കൊന്നുമില്ല, ഇതിന്റെ സർപ്ലസ് രാഹുലിനെ നിർത്തേ. ഇത് കവറാണ്. ചോറുന്നോ? ചെമ്മന്തി. ഈ കറിയും ഈ കടുമാങ്ങി ഈ ചമ്മന്തി. അപ്പൊ എന്റെ മമ്മി ഒരു മുതലാണെന്ന് തോന്നുന്നുണ്ടോ? മമ്മി ഒരു ഒന്നൊന്നര മുതലാണ്. ഇത് വേറെ എവിടെ പോയാലും ഈ ഒരു ഈ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റ് വേറെ കുടുംബത്തിൽ എവിടെ പോയാലും കിട്ടില്ല. ഇക്ക നല്ല ബിസി ആണെന്ന് തോന്നുന്നു. അതോ കഴിഞ്ഞ ഒരേ മാസമായിട്ട് പട്ടിണിയാണോ? ചെമ്മന്തി ഉണ്ട്. പിന്നെ കറി എന്താണ്? ഇവിടുത്തെ ഫുഡ് കണ്ട ഒരു മാസത്തെ പട്ടിണി. സൗദിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ എന്താണ്, എന്താ പറയാ, ഒരു പാട്ട് പാടോ? ഈദായിട്ട് ആകെ വീട്ടിൽ വന്ന ഗസ്റ്റ് ആണ് ഗൈസ്. ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ പുലർത്തുന്നത് കൊണ്ടും കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടും വേറെ ആരും വന്നില്ല. പെട്ടെന്ന് പറഞ്ഞു പാട്ടൊന്നും. ആ കുട്ടിനെ വിളിച്ചു. ഏതെങ്കിലും പാടുക്ക. ആ പത്താം ക്ലാസ്സിലെ ആ കുട്ടിയെ പാട്ട് പാടി വളച്ചെന്നുള്ള ആ സ്റ്റോറി നമുക്കറിയാം. എന്നിട്ടോ ആ കുട്ടി, ആ കുട്ടിയാണോ ഈ കുട്ടി? ഈ പാട്ട് കേട്ടതോടെ കൂടി ആ കുട്ടി വേറെ സ്കൂളിൽ മാറി പോയെന്നാണ് അറിഞ്ഞത്. എന്നാ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എന്നാലും നിങ്ങളെ ഫേവറേറ്റ് ഏതാ? എന്നാലും പാവം. അപ്പൊ എന്നാലും ഒരു പാട്ട് എനിക്ക് പറഞ്ഞ പാട്ട് പാടുമല്ലോ. എങ്ങോട്ട്? ഈ കുട്ടി ആരാണ്? നിങ്ങളുടെ ഈ കുട്ടിയാണോ മകള? നിങ്ങൾ മാരീഡ് ആണോ? ഓ, എത്ര വട്ടം. നല്ല ലുക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് തേക്കുന്നത്? ബ്രിട്ടീഷ് ക്രീം ആണോ? പിന്നെ എന്ത്? താടി മാത്രം കൊടുത്തില്ല. എന്നിട്ട് ഇനി എന്താണ്? അല്ല, അതല്ല, എന്താണ് ഇനി എന്താ പ്ലാൻ? എന്താ? ഒന്നുമില്ല.
ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. എന്താണ് ഒരു രണ്ട് ഉപദേശം യൂത്തമാർക്ക് വേണ്ടിട്ട്? ഉപദേശം എത്ര വലിയ വലിയ ബിസിനസ് മാനും എന്താ പറയാ കോടീശ്വരനായ നിങ്ങൾ പറയൂ. ഈ ഒരു വിളി ഈ വിളിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പറയൂ ഇക്ക എന്തെങ്കിലും പറയൂ രണ്ടു വാക്കുകൂടി. വെള്ളം തന്നെ ഫിലിപ്പില് ജയസൂര്യ ജയസൂര്യ ആയിട്ട് വെള്ളമല്ല അടിക്കുന്നത്. പടത്തില് ജയസൂര്യയുടെ കാര്യം പറയണ്ടല്ലോ. എന്ത് കാര്യം? സിദ്ദീഖ് അല്ല മറ്റേ ജയസൂര്യ പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോ നിന്റെ കയ്യിലേ ഉള്ളു. ഇൻവെസ്റ്റ്മെന്റിന്റെ എന്ത് അപമാനം അതാണ് നിന്റെ കയ്യിൽ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ഡയലോഗില്ലേ അതാണ് സത്യം. മറ്റുള്ളവര് നമ്മളെ അപമാനിക്കുമ്പോ അത് എന്തിനാണോ എല്ലാം പറയിപ്പിക്കാറുള്ള കളിയൊക്കെ കളിച്ചിട്ട് പള്ള മറിച്ച അപമാനോ അപമാനം അങ്ങനെയാണ് താങ്കൾ ഇത്ര നേരം കാലം എത്തിപ്പെട്ടത്. എന്തിനാണോ ആ പറയുന്ന ആൾക്കാരോട് പോലും എന്തിനാണ് നമ്മൾ അപമാനിക്കുന്നത് അത് നമുക്കൊരു വാശി വരും. ആ വാശി നമ്മള് ആ കാര്യം നിറവേറ്റുന്നവരെ അങ്ങനെ ഉയർത്തി എഴുന്നേറ്റതാണോ? അതെ. ഈ ജുനു ബൈപാസ് അത് തന്നെ. ഇപ്പൊ താങ്കൾ എന്തൊക്കെ നേടി? ഈ ജീവിതത്തിൽ നേടാൻ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ നേടി കഴിഞ്ഞു. ഇനി എന്താണ് ഫ്യൂച്ചറായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് താങ്കളുടെ? വിസ ഉണ്ടോ? നമുക്ക് പറ്റിയേ അതെ അല്ല നമുക്ക് പോവാൻ പറ്റിയ നമ്മളെ കൊണ്ടുപോലും മാടമ്പള്ളിയിലെ ആ എക്സി വരുന്നുണ്ട്. ഹലോ വെള്ളാച്ചി പോക്കരി വെള്ളാട്ടി അല്ലേ പാട്ട് പാടോ? ഒന്നാംകിളി ഒന്നാംകിളി പാടിട്ട് ഇനി പോയാ മതി. അതിന്റെ തുടക്കം പാട്. ഒന്നാംകിളി 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 മാവിന് രണ്ടാംകിളി കണ്ടുവരെ കൊണ്ടുവരെ മുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എന്നാണതിലേറെ കിളി അങ്ങോട്ട് ഇങ്ങോട്ട് കിളിച്ചുണ്ടെന്ന് പാമ്പഴ. നിങ്ങളെ മറ്റേ ഫേവറേറ്റ് പാട്ടില്ലേ മാനത്തൊരു ആ പാടോ? സ്വഭാവം കൊണ്ട് അയൽവാസികളൊക്കെയാണ് ഞങ്ങളിവിടെ ഉള്ളോണ്ട് പോലും ഇവിടെ നിൽക്കാറുണ്ട്. നിങ്ങളുടെ അഭാവമാണ് എനിക്ക് ഇഷ്ടം സ്വഭാവം. നിങ്ങൾ നല്ല രസാ ഇവിടെ. ഇവിടെ കാറ്റും ഉണ്ട് മയില് വരും ഇടക്ക്. ഇപ്പൊ ചൂടായണ്ട് വരില്ല മൊത്തത്തിൽ അന്തരീക്ഷം. ഞങ്ങൾ വളരെ നല്ല ക്യാരക്ടേഴ്സ്. ഞങ്ങളെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ബ്രോക്കുട്ടനെ പറ്റി രണ്ട് വാക്ക് പറയും. എടുത്തോ? അത് ഈ രാജ്യത്തിൽ ഇല്ലാവുന്നുണ്ട്. മേഴ്സലീസിന്റെ അല്പം അൽഫോൺസ് കണ്ടാ കട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഫ്രീ ആയിട്ട് കൊളാബ് കിട്ടിയതാണ്. അൽഫോൺസ് ആ മാംഗോ എനിക്ക് അത് മതി. ഐസ്ക്രീം തോൽക്കണ ചിരിയല്ലേ. ഇത് സൗദിയിലൊന്നുമല്ല, ഇത് വേറെ ഏതോ സെൻട്രൽ ജയിലിൽ തന്നെയുണ്ട്. കാരണം അവരെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളു, വേറെ ഒന്നും പൈസ കൊടുത്ത് മേടിച്ചു ചെന്നൂല. അതിപ്പൊ ഫോറിൻ മാക്സി കിട്ടിയ മമ്മിയുടെ ഫോറിൻ മാക്സി കിട്ടിയ മമ്മിയുടെ വാക്കുകളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എനിക്ക് ടീഷർട്ട് ഇടുന്നാരുണ്ടെന്നേ അയൽമെന്ന് അന്നങ്ങൾ ഒറ്റ പുതിയ മാക്സി മാത്രം വെച്ചോളൂ പറഞ്ഞു നോക്കിയാ നമ്മളനിയനല്ലടാ. സ്മൂളിൽ തരംഗം സൃഷ്ടിക്കുന്ന ആ അൺനോൺ സിംഗർ വേറെ ആരുമല്ല എന്റെ മമ്മിയാണ് ഗൈസ്. ഡിസൈൻ ഞാൻ എന്താ ചെയ്യാൻ പോണല്ലോ വെള്ളം കുടിക്കാൻ കുടിക്കും കുലുക്കിട്ട് കുടിക്കും
ഗൈസ് പൈസ പിശുക്കിയിട്ട് കോടീശ്വരനാണ് അതങ്ങനെ വരാ അടുക്കളയിൽ ചെന്നാലും നായ മക്കില്ല തിന്നു അത് ചെയ്ത് തീരുമാനിച്ചോ പ്രസവത്തിനൊക്കെ വലിയ വേദന വിരഹല്ലേ വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂരു വട്ടം വിരബാപ്പു മൊട്ടുകളവിടം കലഹിക്കും പലവട്ടം നിത്യമേനിയിൽ നിത്യമേനി എന്താ നിത്യ നിത്യേനി വേണ്ടത് അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന് പൊന്നേ എന്നോരോ വിളിയും കേട്ട് ഒരു വിളിയും കേട്ട് എന്തമ്മ വിളിക്കേണൊരൊച്ച പോലെ എന്തമ്മ മണ്ണോ അപ്പൻ തന്നെ പറയാ നിനക്കിനി അതിശയരാവല്ലി മാനത്തൊരു പൊന്താരകം മഞ്ചാടി മടിച്ചപ്പോ തുറന്നില്ലേ മായക്കണ്ണി മഷിയിട്ട് മയക്കിയില്ലേ കയ്യിൽ തരിവള കരിവള കീലുകീല കീലുങ്ങുമ്പോ കൽബിൽ കുളിരല്ലേ നിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടണ്ടേ നമ്മളവരുടെ മാനത്തൊരു പൊന്താരകം മഞ്ചാടി മണിച്ചപ്പ് ഏത് മണിക്കുട്ടി മണിച്ചപ്പാട ഇവന് അപ്പൊ ഗൈസ് കാക്കു പോവുകയാണ് ഇനി പുതിയ പാട്ടുകളുമായി ഒക്കെ വരും വലിയ പെരുന്നാക്കാണോ ആ പാട്ട് പോരാ മുത്തുമണി ഒക്കെ ഒഴിവാക്കിയില്ലേ അതിന്റെ തുടക്കത്തിലിടും ഇനി ഞാൻ നന്നാക്കിയാലും എന്റെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു ഇതാവും വീണ്ടും ചെങ്ങായി പോയിട്ടില്ല ഗൈസ് മാനത്തൊരു പൊന്താരകം മഞ്ചാടി മണിച്ചപ്പ തുറന്നില്ലേ ഇനി മായക്കണ്ണിൽ മയിട്ട് മയങ്ങിയില്ലേ കയ്യിൽ കൈവല കരിവല കുലുകുലിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടണ്ടേ ശരി പോവാണല്ലേ അപ്പൊ ഒരു ബൈ പറയോ ബൈ ബൈ പറയും.